ഹേ ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാംഗോ ഫ്ലേവറിലെ കേക്ക് ഡിസൈൻസ് ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി സ്പഞ്ച് ഉണ്ടാക്കുകയാണ്. രണ്ടിനും കൂടെയായിട്ട് ഒരൊറ്റ ബാറ്ററിൽ തന്നെ ഞാൻ രണ്ടും ഉണ്ടാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. ഫസ്റ്റ് ഞാൻ ടോൾ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ അത് രണ്ട് കേക്കാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 മുട്ട, വനില എസൻസ്, പൗഡേർഡ് ഷുഗർ ഒക്കെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ ഒന്ന് കണ്ണു വെക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. ഇപ്പോൾ 6 എഗ്ഗ് എടുത്തത് കൊണ്ട് തന്നെ ഞാൻ 1/2 കപ്പ് മൈദ, 1 നുള്ള് ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ബേക്കിംഗ് സോഡ എന്നാണ് എടുത്തിട്ടുള്ള. പിന്നെ ഞാൻ കുറച്ച് മാംഗോ മിക്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ടിന്നിനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം ടോൾ കേക്ക് ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. അതിനാണ് 6 എഗ്ഗ് എടുത്തിട്ടുണ്ടായത്. ബട്ടർ പേപ്പർ റിമൂവ് ആക്കിയിട്ട് ലെയേഴ്സായി കട്ട് ചെയ്തു. അതുപോലെ മറ്റേ സ്പഞ്ചിനാണ് അതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തു. നല്ല സ്റ്റിഫ് പിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അസംബിൾ ചെയ്യാം. ഒരു ബോർഡിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ ഞാൻ മുഴുവനായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് ചെയ്തു, ക്രീം അപ്ലൈ ചെയ്തു, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ തേർഡ് ലെയറും വെച്ചു, ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തു, ക്രീം അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ മുഴുവനായിട്ട് കവർ ചെയ്തതിന് ശേഷം കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞാൻ മാംഗോ പൾപ്പാണ്, മാംഗോ ക്രഷാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ മാംഗോ സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് വെച്ചമായി നമുക്ക് കേക്കിൽ സ്പ്രെഡ് ചെയ്യാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ട് തന്നെ ആയി കൊടുക്കാം. ഫാലോ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് കളറ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കളറോ അല്ലെങ്കിൽ മാംഗോ മിക്സോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ബോട്ടിൽ സ്ക്വാഷ് വരുന്നുണ്ട്, അപ്പോൾ അതും ആഡ് ചെയ്യാം. ഇനി ഞാൻ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ മാറ്റാം. പിന്നെ ഞാൻ സെക്കൻഡ് കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തെടുത്ത് അതിലേക്ക് ഫുള്ളായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഡ്രിപ്പ് ഡിസൈനും അതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിൽ മാംഗോ ക്യാഷ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ കൊണ്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തു. ഫസ്റ്റ് കേക്കിൽ കുറച്ച് വൈറ്റ് ക്രീമോട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റും ഇട്ടിട്ടുണ്ട്. എൻ്റെ മൈൻഡിലൊന്ന് രണ്ട് ഈസി ഡിസൈൻസാണ്. ഗൈസ്, ഓൾ ആർ യു എൻജോയ്ഡ് ഇറ്റ് ആൻഡ് പ്ലീസ് ട്രൈ ഇറ്റ്, കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വിൽ കം വിത്ത് നെക്സ്റ്റ് ന്യൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും.